വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ പറയുന്നത് വ്യക്തമാണെങ്കിൽ എല്ലാവരും ഒരു ഹായ് അയക്കുക, നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീക്ഷണവാദികളുടെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ. അടുത്ത ചോദ്യം, വാലസമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത് ആരാണ്? വാലസമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത് ആരാണ്? വാല സമുദായ പറഞ്ഞോളൂ, ക്വസ്റ്റ്യൻ ഒന്ന് പറയോ. വാല സമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഫ്ന, മൈക്ക് ഓഫ് ചെയ്താ കേൾക്കും. വാല സമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് വാല സമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? കേരളത്തിൽ, ഹലോ പറഞ്ഞോളൂ. റേഞ്ചുള്ള സ്ഥലത്തിരിക്കുക, മൈക്ക് ഓഫ് ചെയ്യുക. ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? നിങ്ങൾ മൈക്ക് ഓൺ ആണ്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. സഫ്ന, കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആരംഭിച്ച സംരംഭം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ
ചാവറ അച്ഛൻ ആരംഭിച്ച സംരംഭം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ചാവറ അച്ഛൻ ആരംഭിച്ച പദ്ധതിയാണ് പിടിയരി സമ്പ്രദായം. പിടിയരി സമ്പ്രദായമാണ് ഉച്ചഭക്ഷണത്തിനായി. ചാവറ അച്ഛൻ ആരംഭിച്ച സമ്പ്രദായം. ചോദ്യം, മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവി ആരാണ്? മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവി ആരാണ്? മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവി കുമാരനാശാനാണ്. കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി. അടുത്ത ചോദ്യം, SNDPയുടെ മുഖപത്രമായ വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? SNDPയുടെ മുഖപത്രമായ വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? SNDPയുടെ മുഖപത്രമായ വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. കുമാരനാശാനാണ് SNDPയുടെ മുഖപത്രമായ വിവേകോദയത്തിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? കുമാരനാശാനെയാണ് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. അടുത്ത ചോദ്യം, കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്?
വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദിയാണ്. മിതവാദിയാണ് വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം. അടുത്ത ചോദ്യം, കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന് കേരള ചരിത്രം വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന് കേരള ചരിത്രം വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന് കേരള ചരിത്രം വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. അടുത്ത ചോദ്യം, ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത്. ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ ആണ്. അടുത്ത ചോദ്യം, മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആരാണ്? മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആരാണ്? മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ്?
സാറ മ്യൂട്ടാണല്ലോ. അടുത്ത ചോദ്യം, മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത് ആരാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത് ആരാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ ആണ്. ചട്ടമ്പി സ്വാമികളാണ് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം, യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? വിടി ഭട്ടതിരിപ്പാടാണ്. വിടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, കേരള സാക്ഷരരുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറ അച്ഛനാണ്. ചാവറ ഇലിയാസ് കുര്യാക്കോസ് അച്ഛനാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ബാങ്കിന് ശേഷമായിരിക്കും ഉത്തരം.
ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷസിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ജൻഡ നോക്കിക്കാം. അടുത്ത ചോദ്യം. അൽതാഫ് മൈക്ക് ഓഫ് ചെയ്യുക. മൈക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരമാവധി എല്ലാവരും മ്യൂട്ടാവാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം. ആധുനിക കവിത്രയത്തിൽ ഒരാളായിരുന്ന നവോത്ഥാന നായകൻ ആരായിരുന്നു? ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായിരുന്ന നവോത്ഥാന നായകൻ ആരായിരുന്നു? ആധുനിക കവിത്രയത്തിൽ ഒരാളായിരുന്ന നവോത്ഥാന നായകൻ കുമാരനാശാനാണ്. കുമാരനാശാനാണ് ആധുനിക കവിത്രയത്തിൽ ഒരാളായിരുന്ന നവോത്ഥാന നായകൻ. അടുത്ത ചോദ്യം. എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി. കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി. അടുത്ത ചോദ്യം. ആശാൻ തൻ്റെ ഏറ്റവും മികച്ച കലാസൃഷ്ടിയായ വീണപൂവ് രചിച്ച സ്ഥലം ഏതാണ്? ആശാൻ തൻ്റെ ഏറ്റവും മികച്ച കലാസൃഷ്ടിയായ വീണപൂവ് രചിച്ച സ്ഥലം ഏതാണ്? ആശാൻ തൻ്റെ മികച്ച സൃഷ്ടിയായ വീണപൂവ് രചിച്ചത് പാലക്കാട് ജില്ലയിലെ ജൈനിമേടിൽ നിന്നാണ്. അടുത്ത ചോദ്യം. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ഏതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ഏതാണ്? ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം. സന്മാർഗ പ്രദീപസഭ സ്ഥാപിച്ചത് ആരാണ്? സന്മാർഗ പ്രദീപസഭ സ്ഥാപിച്ചത് ആരാണ്? സൻ
സന്മാർഗ പ്രദീപസഭ സ്ഥാപിച്ചത് കെ പി കറുപ്പനാണ് സന്മാർഗ പ്രദീപസഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? പള്ളികളോട് ചേർന്ന് കാണപ്പെടുന്ന സ്കൂളുകൾ അറിയപ്പെട്ടിരുന്നത് പള്ളിക്കൂടം എന്ന പേരിലാണ്. പ്രിയപ്പെട്ടവരെ, ഏകദേശം എല്ലാ ഭാഗങ്ങളും നാം ഈ വശത്ത് നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. ആകെ 5 പേജ് മാത്രമേ പഠിക്കാൻ തന്നിട്ടുള്ളൂ. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പരിശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.